Okay. ഞാൻ നിങ്ങളുടെ അടുത്ത് 7:30 ലൈവ് വരാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ലൈവ് വരാൻ മെയിനായിട്ടുള്ള റീസൺ നിങ്ങൾക്ക് തന്നെ അതിൽ കൊടുത്തിട്ടുണ്ട്. 15th May നടന്ന ഒരു ഇൻസിഡൻറ്റ്, അല്ലെങ്കിൽ 16th 15th നടന്ന ഒരു ഇൻസിഡൻറ്റ് ബേസ് ചെയ്തിട്ട് ഓൺലൈൻ മീഡിയയിൽ, മനോരമ ഓൺലൈനിൽ ഞാൻ വിളിച്ച് കുറച്ച് ഇൻഫോർമേഷൻസ് കൊടുത്തിരുന്നു. പക്ഷേ പല മീഡിയാസും അല്ലെങ്കിൽ പല ആളുകളും അതിന് വേറെ രീതിയിൽ പ്രചരിപ്പിക്കുന്നുണ്ട്. മാത്രമല്ല ഒരുപാട് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളും ഇതിന് പറയുന്നുണ്ട്. ഒരുപാട് നെഗറ്റീവ് കമൻസും ഞാൻ കണ്ടു. അപ്പോൾ അതൊന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞാൻ ലൈവ് വന്നത്. ഇൻസിഡൻറ്റ് എൻ്റെ വായ കൊണ്ട് തന്നെ ഞാൻ പറയാം എന്താ സംഭവിച്ചു എന്നുള്ളത്. 15th May നോർമലി ഞാൻ മോഡലിംഗ് ചെയ്യും, ഞാനൊരു മോഡലാണ്. സോ മോഡലിംഗ് ചെയ്യുമ്പോൾ നമുക്ക് ഒന്നെങ്കിൽ ഒരു ആഡ് ഏജൻസി അല്ലെങ്കിൽ ഒരു കാസ്റ്റിംഗ് കോർഡിനേറ്റർ, ഡയറക്ടർ, അവരൊക്കെ ആയിരിക്കും നമ്മളെ വിളിക്കുക. എൻ്റെ ഒരു അടുത്ത സുഹൃത്തുണ്ട്, അനന്തു എന്നാണ് സുഹൃത്തിൻ്റെ പേര്. അപ്പോൾ അനന്തുവിൻ്റെ ഒരു ക്ലോസ് ഫ്രണ്ട് അമൃത, അപ്പോൾ എൻ്റെ ഫ്രണ്ടിൻ്റെ ഫ്രണ്ട് അമൃത എന്ന് പറഞ്ഞുകൂട്ടി എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, കൊച്ചു ബാംഗ്ലൂരാണുള്ളത്, സോ ഇങ്ങനൊരു ആഡുണ്ട്, ലാസ്റ്റ് മിനിറ്റ് അവർക്ക് മോഡൽ ഇല്ല, വിഡ്രോ ചെയ്തു. സോ അവർക്ക് എന്തോ പേഴ്സണൽ ഇഷ്യൂ ആയിട്ട് ആ കുട്ടി മാറി. അപ്പോൾ നാളെ രാവിലെയാണ് ആഡ് എന്ന് പറഞ്ഞിട്ട് ആ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. ഞാൻ ഡീറ്റെയിൽസ് ചോദിച്ചപ്പം അവളുള്ളത് ബാംഗ്ലൂരാണ്. അപ്പോൾ അവിടെ നല്ല മഴയായതുകൊണ്ട് റേഞ്ച് ഇല്ല. സോ ഷാൻ എന്ന് പറയുന്നൊരു വ്യക്തി വിളിക്കും എന്നാ കുട്ടി എൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പോൾ ആ സമയത്ത് ഞാൻ വീട്ടിൽ നിന്ന് പുറത്തോട്ട് പോയി, ഞാൻ ഒബ്രോൺ മോളിലായിരുന്നു ഉള്ളത്. അപ്പോൾ എനിക്കും ഇതുപോലെ നെറ്റ്വർക്കിൻ്റെ ചെറിയ പ്രശ്നമുണ്ട്. പിന്നെ ക്രൗഡ് അടുത്തുള്ളത് കൊണ്ട് സംസാരിക്കുന്ന എനിക്ക് ഒരുപാട് കേൾക്കുന്നുണ്ടായില്ല. സോ ഞാൻ ഓക്കെ ഷാന് നമ്പർ കൊടുത്തുള്ളൂ, ഷാൻ വിളിച്ചോട്ടെ എന്ന് പറഞ്ഞു. വിത്തിൻ ഒരു 20 minutes ഷാൻ എന്നെ വിളിച്ചു. ഷാൻ എന്തൊക്കെയോ സംസാരിക്കുന്നുണ്ട്. ഷാനൊരു സയൻറ്റിസ്റ്റാണ്. ഷാൻ ആദ്യമായിട്ടൊരു ഇവൻറ്റ്, ഒരു അഡ്വർടൈസിങ് ഫേം തുടങ്ങാൻ പോവാണ്, എന്തൊക്കെയോ പറയുന്നുണ്ട് പുള്ളി. അപ്പം ഞാൻ പറഞ്ഞു, സി ഷാൻ, എനിക്ക് ക്ലിയറായിട്ട് താൻ സംസാരിക്കണേ കേൾക്കുന്നില്ല, എന്ത് ഷൂട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. അത് എന്താണെന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു, അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ളൊരു ജ്വല്ലറി ദുബായ് ഗോൾഡിൻ്റെ ഷൂട്ടുണ്ട്, നാളെ രാവിലെയാണ്, അത് ലേറ്റ് നൈറ്റ് വരെ പോവും. അപ്പം എങ്ങനെയാണ് മറീന അവൈലബിൾ ആണോ? ഞാൻ പറഞ്ഞു നാളെ എനിക്ക് ഷൂട്ടില്ല, പക്ഷേ ഇപ്പം അതായത് 15th ഞങ്ങൾ സംസാരിക്കുന്നത്, 16th എനിക്ക് ഷൂട്ടില്ല, 17th എനിക്ക് ഷൂട്ടുണ്ട് കാലിക്കറ്റ്. അപ്പം ഞാൻ പറഞ്ഞു 16th ഈ നമ്മുടെ നാളെ ഞാൻ അഥവാ ഷൂട്ട് അറ്റൻഡ് ചെയ്യുകയാണെങ്കിൽ 17th എനിക്ക് കാലിക്കറ്റ് എത്തുന്ന രീതിയിലായിരിക്കണം നാളത്തെ ഷൂട്ട് വൈൻഡപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ ശരി, മറീന അവൈലബിൾ അല്ലേ? ഞാൻ പറഞ്ഞ റെമ്യൂണറേഷനും അവർ ഓക്കെ പറഞ്ഞു. ഷാൻ അതിനെപ്പറ്റി ഒരുപാട് ഐഡിയ ഇല്ല എന്ന് പറഞ്ഞു, മോഡലിങ്ങിനെ പറ്റി. ഷാൻ്റെ ഫസ്റ്റ് വർക്കാണ് ഇതെന്നുള്ള രീതിയിൽ ഷാൻ സംസാരിച്ചു. ശരി ഓക്കെ, ഞാൻ ചോദിച്ചു ഞാൻ എങ്ങനെയാണ് വരേണ്ടത്? അയാൾ പറഞ്ഞു ഞാൻ വന്ന് പിക്ക് ചെയ്യാം. ഞാൻ പറഞ്ഞു വേണ്ട, കാരണം സാധാരണ ഇപ്പോൾ ഇൻ കേസ് ഓക്കെ ഒരാൾ വന്ന് നമ്മളെ പിക്ക് ചെയ്യാന്ന് പറയുമ്പോൾ ഒരു ഡ്രൈവർ അല്ലെങ്കിൽ ഒരു വർക്ക് നടക്കുമ്പോൾ നമ്മളെ ഡ്രൈവർ വന്ന് പിക്ക് ചെയ്യും, അല്ലെങ്കിൽ അതിനോട് ബന്ധപ്പെട്ട ആരെങ്കിലും വന്ന് പിക്ക് ചെയ്യും, രാവിലെ വന്ന് പിക്ക് ചെയ്യും, നേരെ ലൊക്കേഷനിലേക്ക് പോവും, അവിടെ നിന്ന് മേക്കപ്പ് ചെയ്യും, വർക്ക് തുടങ്ങും. ഇതാണ് അതിൻ്റെ ഒരു രീതി. അല്ലെങ്കിൽ നമ്മൾ ഇവിടെ അടുത്താണെങ്കിൽ നമ്മൾ യൂബർ എടുത്ത് പോകും, അല്ലെങ്കിൽ നമ്മളുടെ വണ്ടി എടുത്ത് പോകും, അങ്ങനെ. ഞാൻ പറഞ്ഞു ഞാൻ വാഴക്കാലയാണ് ഞാൻ സ്റ്റേ ചെയ്യുന്നത്, സോ ഞാൻ വന്നോളാം, ഞാൻ ലൊക്കേഷനിലേക്ക് വന്നോളാം എന്ന് പറഞ്ഞു. ഇല്ല മറീന, ഇറ്റ്സ് ഓക്കെ, ഞാൻ വന്ന് പിക്ക് ചെയ്തോളാം. അപ്പം ഞാൻ വിളിച്ചു ഓക്കെ, നമ്മളോടുള്ള കൺസേൺ കാരണം അല്ലെങ്കിൽ ഓക്കെ ഒരു പെൺകുട്ടി രാവിലെ വന്നിട്ട് ബുദ്ധിമുട്ടാവണ്ട, ചിലപ്പോൾ യൂബറൊന്നും കിട്ടിയില്ലെങ്കിലോ എന്ന് കരുതിയിട്ടാണെന്ന് വിചാരിച്ചിട്ട് ഐ സെഡ് ഓക്കെ. ഞാൻ പറഞ്ഞു ഞാൻ എൻ്റെ ലൊക്കേഷൻ ഞാൻ അയക്കാം, എന്നാൽ രാവിലെ എത്ര മണിക്ക് നിങ്ങൾ വരും പിക്ക് ചെയ്യാമെന്ന് ചോദിച്ചു. പറഞ്ഞു 7:30 വരും. മറീനയ്ക്ക് രാവിലെ വന്നിട്ട് എൻ്റെ ഒന്നെങ്കിൽ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് ഫ്രഷ് ആയിട്ട് പോവാം, അല്ലെങ്കിൽ നമുക്ക് ഹോളിഡേയിൽ റൂം ഉണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല കുഴപ്പമില്ല, രാവിലെ ഞാൻ ഫ്രഷ് ആയിട്ടാണ് വരുന്നത്, കുഴപ്പമില്ല. ഹി ലെഫ്റ്റ് ദാറ്റ് വേർഡ് അപ്പാർട്ട്മെൻറ്റ്. പിന്നെ അപ്പാർട്ട്മെൻറ്റിനെ പറ്റിയൊന്നും പറഞ്ഞില്ല. പക്ഷേ ഞാൻ ഒരു എന്താ പറയുക, ഞാൻ ഇങ്ങനെ ചോദിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്, ലൊക്കേഷൻ എവിടെയാണ് ചോദിക്കുമ്പം ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ എനിക്ക് പറയുന്നില്ല. നമുക്ക് ഫസ്റ്റ് ഹോളിഡേയിലേക്ക് പോവാം, ക്ലൈൻറ്റും ബാക്കിയുള്ള ആളുകളൊക്കെ അവിടെയാണ് വെയിറ്റ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. അങ്ങനെ നെക്സ്റ്റ് ഡേ മോർണിംഗ് ആണ് ഈ സംഭവങ്ങളൊക്കെ നടക്കുന്നത്. 15th ഈവനിങ് ശരി, രാവിലെ എന്നെ പിക്ക് ചെയ്യാൻ വരും എന്ന് പറഞ്ഞിട്ട് ഞാൻ അഡ്രസ്സ് മാത്രം ഞാൻ സ്റ്റേ ചെയ്യുന്ന സ്ഥലത്തെ അഡ്രസ്സ് അയച്ചു കൊടുത്തു. എന്നിട്ട് ഞാൻ കിടന്നു. നെക്സ്റ്റ് ഡേ മോർണിംഗ് 16th രാവിലെ മുതൽ ഞാൻ ഇങ്ങനെ ചോദിക്കാൻ തുടങ്ങി എവിടെയാണ് ലൊക്കേഷൻ. കാരണം എൻ്റെ റൂംമേറ്റിൻ്റെ അടുത്ത് എപ്പോഴും ഞാനിങ്ങനെ എനിക്ക് ഷൂട്ടുണ്ടെങ്കിൽ ഞാൻ ഇന്ന സ്ഥലത്താണ് പോകുന്നത് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ പോവാറ്. അപ്പോൾ ഞാൻ അത് പറയാൻ വേണ്ടിയിട്ട് ഞാൻ ലൊക്കേഷൻ എവിടെയാണെന്ന് ചോദിച്ചിട്ട് പറയുന്നില്ല, ഒരു രക്ഷയില്ല, പറയുന്നേ ഇല്ല. 7:30 ആയി, അയാൾക്ക് ഞാൻ വെയിറ്റ് ചെയ്യാൻ തുടങ്ങി അവർ വരുമെന്ന് വിചാരിച്ചിട്ട്. ഒരു രണ്ട് തവണ ഞാൻ ലൊക്കേഷൻ ചോദിച്ചപ്പോൾ എനിക്കൊരു അവാഗത ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു ശരി ഞാൻ ഡയറക്റ്റ് എത്തിക്കോളാം എന്ന് പറഞ്ഞു. ഒരു ഒരു 1.5 മണിക്കൂർ കഴിഞ്ഞ് ഞാനൊരു 4-5 തവണ അയാളുടെ ലൊക്കേഷൻ ചോദിച്ചു കഴിഞ്ഞപ്പോൾ അയാൾ എൻ്റെ അടുത്ത് പറഞ്ഞു കലൂരാണ് ലൊക്കേഷൻ. ഞാൻ പറഞ്ഞു ഞാൻ കലൂരിൻ്റെ അടുത്തുണ്ട്, കലൂർ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചു. അത് കഴിഞ്ഞ് കലൂർ എവിടെയാണ് വരേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പം പുള്ളി ഞാനൊന്ന് ക്ലയൻറ്റിൻ്റെ അടുത്ത് സംസാരിക്കട്ടെ എന്ന്. എനിക്ക് സംശയം ഉണ്ടാവാനുള്ളതിൽ ഫസ്റ്റ് കാര്യം നമ്മൾ ആദ്യമായിട്ടൊരു വർക്ക് ചെയ്യുമ്പം അത് അത്രയും പെർഫെക്റ്റായിട്ട് നല്ല രീതിയിൽ ചെയ്യാനത് നമ്മൾ നോക്കുക. ഇപ്പം എൻ്റെ ആദ്യത്തെ വർക്ക് നന്നായാലും എനിക്ക് ഭാവിയിൽ വർക്ക് കിട്ടുള്ളൂ. അപ്പം ഇത്രയും ഇറസ്പോൺസിബിളായിട്ട് ഒരാളെങ്ങനെ ബിഹേവ് ചെയ്യുക? ഷൂട്ട് നടക്കുന്ന ലൊക്കേഷൻ പോലും അറിയില്ല. ഹോളിഡേയിൽ പോവാം, ഹോളിഡേയിൽ പോവാമെന്ന് പറയുന്നുണ്ട്. ഹോളിഡേ എന്നൊരു ഹോട്ടലാണ്, അവിടെ പോയിട്ട് എന്ത് ചെയ്യാനോ? ജസ്റ്റ് റെസ്റ്റ് ചെയ്യാനോ? അപ്പം എനിക്കെന്തോ ഐ ഫെൽ സംതിങ് ഫിഷി. അപ്പം ഞാൻ ഗൂഗിളിൽ ദുബായ് ഗോൾഡിൻ്റെ നമ്പർ എടുത്ത് അവിടെ ഷോറൂമിൽ വിളിച്ചു, അവരുടെ MD-യുടെ അടുത്ത് വിളിച്ച് സംസാരിച്ചു. അപ്പോൾ MD-യുടെ അടുത്ത് പറഞ്ഞു ഇങ്ങനൊരു ഷൂട്ടേ നടക്കുന്നില്ല മറീന, ഞങ്ങളിപ്പം ഇങ്ങനൊരു ഷൂട്ടേ ചെയ്യുന്നില്ല എന്ന്. ഞാൻ ചോദിച്ചത് ഇത് കൺഫേം ആണോ, നിങ്ങൾക്ക് ഉറപ്പാണോ, കേരളത്തിൽ എവിടെയെങ്കിലും ഈ ഷൂട്ട് നടക്കണ്ടോ എന്ന് ചോദിച്ചപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞു ഇല്ല, ഞങ്ങളൊരു ഷൂട്ട് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. ഇതാണ് സംഭവം. സോ എനിക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പം എൻ്റെ ഇല്ലാത്തൊരു ഷൂട്ടിൻ്റെ പേരിൽ അവർ എന്തിനെന്നെ ഹോളിഡേയിലേക്ക് വിളിച്ചു എന്നുള്ളതാണ് എൻ്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. രണ്ടാമത്തത് എൻ്റെ ദൈവഭാഗ്യം, എന്തെങ്കിലും സംഭവിക്കാനുണ്ടായിരുന്നെങ്കിൽ ഞാൻ രക്ഷപ്പെട്ടു അതിൽ നിന്ന്. പക്ഷേ എനിക്ക് പകരം എൻ്റെ ഒരു ഫ്രണ്ട് അല്ലെങ്കിൽ എൻ്റെ ഈ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ഏതെങ്കിലും ഒരു മോഡലിംഗ് ചെയ്യുന്നൊരു കുട്ടിക്ക് ഇത് സംഭവിച്ചിരുന്നെങ്കിലോ? അതുകൊണ്ടാണ് ഞാൻ ഇത് ആളുകളുടെ ഇടയിൽ ഷെയർ ചെയ്യാൻ. അപ്പം തന്നെ ഞാൻ എൻ്റെ മനോരമ ഓൺലൈനിലെ ഫ്രണ്ടിനെ വിളിച്ച് ഞാൻ പറഞ്ഞാൽ നീ ഇത് കൊടുക്കണം. പക്ഷേ ഈ ന്യൂസ് വന്നതിന് ശേഷം ഞാൻ ആകെ മനോരമ ഓൺലൈനിൽ മാത്രമേ ഇൻ്റർവ്യൂ കൊടുത്തിട്ടുള്ളൂ. വേറെ കുറേ മീഡിയാസ് ഇതെടുത്ത് വേറെ രീതിയിൽ സംസാരിക്കാൻ തുടങ്ങി, വേറെ കാര്യങ്ങളൊക്കെ പറയാൻ തുടങ്ങി, നെഗറ്റീവായിട്ട് എടുക്കാൻ തുടങ്ങി, ചീപ്പ് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടാണെന്നൊക്കെ പറയാൻ തുടങ്ങി. സീ പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ടല്ല, ഇങ്ങനെയുണ്ട്. ഒരുപാട് കോൾസ് എനിക്ക് വന്നു. എൻ്റെ ഫ്രണ്ട്സ് എന്നെ മീൻസ് മോഡലിംഗ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഫ്രണ്ട്സിനെ വിളിച്ചിട്ട് ചോദിച്ചത് എടാ നീ എന്ത് പറഞ്ഞപ്പോഴാണ് നിനക്ക് മനസ്സിലായത് ഇത് ഫ്രോഡ് പരിപാടിയാണെന്നുള്ളത്? ഞാൻ പറഞ്ഞ ലൊക്കേഷൻ ചോദിച്ചിട്ട് അവർ പറഞ്ഞില്ല എന്ന്. അപ്പം എല്ലാവർക്കും ഇങ്ങനെ പേടിയാണ്. ഇപ്പോൾ തന്നെ ഭാവന ചേച്ചിയുടെ ഇൻസിഡൻറ്റ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പം എൻ്റെ ഒരു ക്വസ്റ്റ്യൻ ഇതായിരുന്നു, ഇല്ലാത്ത ഒരു ഷൂട്ട്, ഫേക്കായിട്ടുള്ളൊരു ഷൂട്ട്, അതിൻ്റെ പേരും പറഞ്ഞ അയാൾ എന്തിനാണ് എന്നെ വിളിച്ചു, അല്ലെങ്കിൽ എന്തിനാണ് ഹോളിഡേയിലേക്ക് എന്തിനാണ് അയാൾ വിളിച്ചത് എന്നുള്ളതാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്തെങ്കിലും പറ്റിപ്പോയിട്ട് അയ്യോ സാറില്ല എനിക്കിങ്ങനെ പറ്റിയില്ലേ എന്ന് പറയുന്നതിന് മുമ്പ് ദൈവം സഹായിച്ച് ഞാൻ എന്തോ ഭാഗ്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു. അപ്പോൾ അതായിരുന്നു ആക്ച്വലി മാറ്റർ. ഞാൻ പോയിട്ടില്ല, അയാൾ എന്നെ വന്ന് പിക്ക് ചെയ്തിട്ടില്ല, ഞങ്ങൾ പോയിട്ടില്ല, നേരിട്ട് കാണാനുള്ളൊരു ചാൻസ് ഉണ്ടായിട്ടില്ല. പക്ഷെ കൂടുതൽ എൻക്വയറി എൻ്റെ കുറേ ഫോട്ടോഗ്രാഫേഴ്സ് ഫ്രണ്ട്സ്, പ്രൊഡക്ഷൻ കൺട്രോളർ, പിന്നെ ഒരുപാട് ആർട്ടിസ്റ്റുകൾ എല്ലാവരും എന്നെ വിളിച്ചിട്ട് അവർ ത്രൂ തന്നെ ഇങ്ങനെ അന്വേഷിച്ചിട്ടൊക്കെ അവരെൻ്റെ അടുത്ത് പറഞ്ഞു നീ കേസ് കൊടുക്കാം, ഞാൻ കേസ് ഫയൽ ചെയ്യാൻ പോവുകയാണ്, പക്ഷെ ശരിക്കും നടന്ന സംഭവം ഇതാണ്. അപ്പോൾ ഞാൻ ആളുകൾ ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു അറ്റൻഷൻ ഗ്രാബ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണ് എന്ന് കരുതരുത് എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ഫോണിൽ ഞാനും ഷാനുമായിട്ടുള്ള സ്ക്രീൻഷോട്ട് എടുത്ത് ഞാൻ പോസ്റ്റ് ചെയ്തത്. പിന്നെന്താ ഞാൻ പറയാം, ഇതാണ് മെയിൻലി എനിക്ക് പറയാനുള്ളത്. എന്തോ ദൈവം സഹായിച്ച് ഞാൻ രക്ഷപ്പെട്ടു. ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ലായിരിക്കാം, പക്ഷേ ഉണ്ടാവില്ല എന്ന് വിശ്വസിക്കാനുള്ള ഒരു കാര്യം ഇതിലില്ല. കാരണം നിങ്ങൾ തന്നെ പറയൂ, കാരണം ഞാൻ ഇത്രയും എൻക്വയറി ചെയ്തിട്ട് ഇങ്ങനൊരു സംഭവം ഇല്ല, ഷൂട്ടില്ലാത്തതിൻ്റെ പേരിൽ ഞാൻ എന്തോരം എഫേർട്ട് എടുത്തിട്ടാണെന്നറിയോ? അവരെൻ്റെ അടുത്ത് പറഞ്ഞത് 16th രാവിലെ 7 മണിക്ക് ഷൂട്ട് തുടങ്ങി ലേറ്റ് നൈറ്റ് 2 മണി 3 മണി വരെ ഷൂട്ട് ഉണ്ടാവും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അത് എഗ്രി ചെയ്തു. ഓക്കെ ഞാൻ ചെയ്യാം നിങ്ങൾക്ക്, കാരണം അവർക്ക് മോഡൽ ലാസ്റ്റ് മിനിറ്റ് ഇല്ല. പിന്നെ ഞാൻ പറഞ്ഞ റെമ്യൂണറേഷനും എല്ലാവരും ഓക്കെ ആയിരുന്നു. ഇവിടെ നാട്ടിൽ എൻ്റെ ഷൂട്ട് നടക്കുമ്പോൾ ഓക്കെ ചെയ്യാം. ദുബായ് ഗോൾഡ് എന്ന് പറഞ്ഞ നല്ലൊരു ബ്രാൻഡാണ്, ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മളത് കമ്മിറ്റ് ചെയ്ത് നെക്സ്റ്റ് ഡേ ഞാൻ കാലിക്കറ്റ് പോയിട്ട് കാലിക്കറ്റ് അഗെയിൻ എനിക്ക് 6 o'clock ഷൂട്ട് തുടങ്ങുക. അപ്പോൾ അതൊക്കെ കമ്മിറ്റ്മെൻറ്റ്. എനിക്ക് അത്രയും ദേഷ്യം വരാൻ കാരണം നമ്മൾ ഇത്രയും കമ്മിറ്റ്മെൻറ്റും കാണിച്ച് ഒരു കാര്യം ചെയ്യുമ്പോൾ ആളുകൾ അതിൽ ഫേക്ക് ചെയ്യുമ്പോൾ ഇനി അവർ വേറൊരാളുടെ അടുത്ത് അത് ചെയ്യരുത്. അവരുടെ ആദ്യത്തെ പരിപാടിയാണ് ഇതെന്ന് പറയുന്നുണ്ട്. അപ്പം ഇത് അവരുടെ ആദ്യത്തെയാണ്, ഇത് അവരുടെ അവസാനത്തെ പരിപാടിയാണെന്ന് എൻ്റെ മനസ്സിലുണ്ട്. കാരണം ഇനി അങ്ങനെ ചെയ്യരുത്. അവർ എന്നോട് ചെയ്തു, പക്ഷേ ഇല്ലാത്തൊരു ഷൂട്ടിൻ്റെ പേരും പറഞ്ഞ് അവരത് ചെയ്തു. എന്തെങ്കിലും ഫ്രോഡ് പരിപാടിയാണെങ്കിൽ ഇനി 2ാമതോ 3ാമതോ ഒരാളുടെ അടുത്തൊരു മോഡലിൻ്റെ അടുത്ത് അവരത് ചെയ്യരുത്. കാരണം എപ്പോഴും പെണ്ണുങ്ങളുടെ ലൈഫ് കുറച്ചൊക്കെ ഇൻസെക്യൂറാണ്. നമുക്ക് നമ്മളുടേതായിട്ടുള്ള റിസ്ക് ഉണ്ട്. എന്നോടൊരു ഫോട്ടോഗ്രാഫർ വിളിച്ച് പറഞ്ഞു, പുള്ളി ലാസ്റ്റ് മന്ത് ഒരു റിപ്പോർട്ട് കൊടുത്തിരുന്നു, ഫാമിലിയായിട്ട് പോകാനും അല്ലെങ്കിൽ ചെയ്യാനും പറ്റുന്ന ഒരു വർക്കാണ് മോഡലിംഗ് ആൻഡ് സിനിമ എന്നൊക്കെ. അത്രയും ഞങ്ങൾക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു അത്. അപ്പം ഈ രീതിയിലുള്ള ആളുകൾ, നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്ന ആളുകളെയും കൂടെ പറയിപ്പിക്കുന്ന രീതിയിലാണ് ഇങ്ങനത്തെ ഓരോ ആളുകൾ വർക്ക് ചെയ്യുന്നത്. അപ്പം അത് ജസ്റ്റ് ഒരു അന്വേഷണം, എന്തിനാണ് അവരെന്നെ വിളിച്ചു എന്നുള്ളത് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കേസ് ഫയൽ ചെയ്യാൻ പോവാണ് വെരി റീസെൻ്റ്ലി. ഇതാണ് നടന്ന സംഭവം, ഇതിൽ കൂടുതലൊന്നുമില്ല. അപ്പം എൻ്റെ റിലേറ്റീവ്സിന് തന്നെ ഒരുപാട് കോൾ വന്ന് അവരൊക്കെ വിളിച്ച്, അയ്യോ മോളെ നിനക്ക് എന്താ പറ്റി, നിന്നാരാ എന്താ ചെയ്തതെന്നൊക്കെ ചോദിക്കേണ്ട. ആരും ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ഇനി അഥവാ അവർ ചെയ്യാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ദൈവം സഹായിച്ചിട്ട് രക്ഷപ്പെട്ടു എന്നാണ് അത്രയും പറയാനുള്ളൂ എനിക്ക്. പിന്നെ വെരി വെരി ഇന്നലെ ഈ സംഭവങ്ങൾ ഇത്ര തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കാലിക്കറ്റ് ടു കൊച്ചിൻ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു ട്രെയിനിൽ. ഇന്ന് ട്രെയിനിൽ ഞാൻ ഫുൾ കവർ ചെയ്തിരിക്കുകയായിരുന്നു. കാരണം ഇപ്പോൾ ഇങ്ങനെ ഇഷ്യൂസൊക്കെ നടക്കേണ്ട, ആരെങ്കിലും ന്യൂസ് കണ്ടിട്ട് എന്താണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് എക്സ്പ്ലെയിൻ ചെയ്യാനുള്ളൊരു മൂഡിലായിരുന്നില്ല ഞാൻ. അപ്പോൾ ആ രീതിയിൽ ഞാനിങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ TTR വന്നപ്പോൾ ഞാൻ എൻ്റെ മുഖത്ത് ഞാൻ കെട്ടിയിട്ടുണ്ടായിരുന്നു, ഫുൾ ടൈഡായിരുന്നു. അത് ഞാൻ അഴിച്ചു, മുഖത്ത് കെട്ടഴിച്ചിട്ട് അയാൾക്ക് ഐ ഡി പ്രൂഫും ടിക്കറ്റും കാണിച്ചിട്ട് ഞാനിരിക്കുമ്പോൾ എൻ്റെ റൈറ്റ് സൈഡിലിരുന്ന ഒരു 2-3 മഹത് വ്യക്തികൾ വളരെ മോശമായിട്ടുള്ള രീതിയിലാണ് സംസാരിച്ചുകൊണ്ടിരുന്നത്. അവർക്ക് ഞാനാണെന്ന് മനസ്സിലായി, ഞാൻ മെറീനയാണ് എന്ന് മനസ്സിലായി, ഒരു ചെറിയ രീതിയിലുള്ളൊരു ആർട്ടിസ്റ്റാണ് എന്ന് മനസ്സിലായിട്ട് അവർക്ക് എന്താ പറയുക, അവരോട് ഞാൻ മിണ്ടാത്തത് കൊണ്ടാണോ, ഇനി അവർ നോക്കുമ്പോൾ അവരെ നോക്കാത്തത് കൊണ്ടാണോ, എന്താണെന്ന് എനിക്കറിയില്ല, ഭയങ്കര മോശമായിട്ട് സംസാരിക്കുന്നുണ്ടായി. നമ്മളൊക്കെ അത്രയും അത്യാവശ്യമായിട്ട് നമ്മളിത്രയും ടെൻഷൻ അടിച്ച് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പം അവിടെയും ഇങ്ങനെ പ്രശ്നങ്ങളുണ്ടാക്കുമ്പോൾ അതെന്തോരം ഇറിറ്റേറ്റിംഗ് ആണെന്നുള്ളത് ഞാൻ അവരുടെ അടുത്ത് സംസാരിച്ചു. ഞാൻ അവരുടെ അടുത്ത് പറഞ്ഞു, അവരെൻ്റെ അടുത്ത് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ തമ്മിൽ പറയുക, ഫുൾ ഞാൻ ടൈഡാണല്ലോ, അപ്പോൾ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞുകൊണ്ടിരിക്കുക. അകത്തൊക്കെ പുറത്തൊക്കെ ഭയങ്കര ഡീസൻ്റായിട്ട് അകത്തൊക്കെ ഭയങ്കര അലമ്പായിരിക്കുന്നു, ആ രീതിയിൽ അവർ സംസാരിച്ചു. പക്ഷെ അതെനിക്ക് ഭയങ്കരമായിട്ട് എന്താ പറയുക, കാരണം എനിക്ക് അവരുടെ അടുത്ത് പോയി ഫൈറ്റ് ചെയ്യാനുള്ള, അവരെന്നെ എൻ്റെ പേര് മെൻഷൻ ചെയ്യുന്നില്ല, പക്ഷെ എന്നെയാണ് പറയുന്നതെന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഒരിക്കലും ആ രീതിയിൽ മറ്റുള്ളൊരാളടുത്ത് സംസാരിക്കരുത്, പ്രത്യേകിച്ച് ഒരു പെണ്ണിൻ്റെ അടുത്ത്. ലൈക്ക് നമ്മൾ ട്രാവൽ ചെയ്യുമ്പോൾ നമ്മുടെ മൂഡ് എങ്ങനെയാണെന്നുള്ളത് പോലും മനസ്സിലാക്കാണ്ട് തന്നെ അവർ സംസാരിക്കുക. പക്ഷെ ഞാൻ അവരുടെ അടുത്ത് തിരിച്ച് സംസാരിച്ചു. ഞാൻ പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരിക്കണമെങ്കിൽ എനിക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ എന്നെയാണ് പറയണമെന്നുള്ളത്. അപ്പം തന്നെ ചേട്ടൻ, നിങ്ങളൊക്കെ ഇങ്ങനെയാണോ ബിഹേവ് ചെയ്യണം എന്നൊക്കെയുള്ള രീതിയിൽ എൻ്റെ അടുത്ത് സംസാരിച്ചു. ഞാനും അവരുമായിട്ട് വാക്തർക്കം നടക്കുമ്പം ചുറ്റുണ്ടായിരുന്ന ഒരാൾ പോലും ഇടപെട്ട് എന്താ പ്രശ്നം എന്ന് ചോദിച്ചിട്ടില്ല. അപ്പോൾ ഇതാണ് സൊസൈറ്റി, അവനവന് പ്രശ്നം വരുമ്പോഴേ അതിൻ്റെ ഒരു വിഷമം മനസ്സിലാവുള്ളൂ. അപ്പം ഇതിപ്പം എൻ്റെ ഫ്രണ്ട്സിന് വേണ്ടി അല്ലെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് വേണ്ടി, അവരെ അറിയാൻ വേണ്ടി എവിടെയെങ്കിലും പോകുമ്പോൾ മറ്റുള്ളവരെ അറിയിച്ചിട്ട് പോകണം, അല്ലെങ്കിൽ ചിലപ്പം പ്രശ്നത്തിൽ പറ്റിയേക്കാം. എൻ്റെ ഭാഗ്യം കൊണ്ടാണ് ഞാൻ വിളിച്ച് ചോദിച്ചത് അങ്ങനെ ഒരു ഷൂട്ടുണ്ടോയെന്ന്. ചിലപ്പോൾ പുള്ളി ഹോളിഡേയിലേക്കല്ല പോകുന്നത്, നേരെ ലൊക്കേഷനിലേക്കാണെന്ന് പറഞ്ഞാൽ എന്നെ ഇവിടുന്ന് പിക്ക് ചെയ്ത് അവിടെ കൊണ്ടുപോയിട്ട് എന്തെങ്കിലും നടന്നിരുന്നെങ്കിൽ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അയാളുടെ വിവരക്കേടോ എൻ്റെ ഭാഗ്യമോ, അതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. സോ ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇതാണ് സംഭവം, ഇത്രയുള്ളൂ സംഭവം. ഇനി അന്വേഷണത്തിന് കൊടുക്കുന്നുണ്ട്, കേസ് ഫയൽ ചെയ്യാൻ പോവാണ്, അത് കഴിഞ്ഞിട്ട് ബാക്കി